പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാനൽ എങ്ങനെ ഹോം പേജ് സെറ്റ് ചെയ്യാം എന്നതാണ്. നമ്മുടെ ഹോം പേജിൽ നമുക്ക് ഇമേജ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോം പേജ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് ഇമേജ് ആയിരിക്കും. ആ ഇമേജ് ആയിരിക്കും അവരുടെ ഫസ്റ്റ് അവർ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ പേര് അവരത്ര നോട്ട് ചെയ്യണം എന്നില്ല, നമ്മൾ അവർ ഷെയർ ചെയ്യുന്ന ആ ഇമേജ്, നമ്മുടെ ഹോം പേജിലുള്ള ഇമേജ് ആയിരിക്കും അവർ പെട്ടെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഉപകാരം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അതിൽ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ സാമ്യമുള്ള എത്ര പേരുണ്ടായാലും നമ്മുടെ ഇമേജ് വെച്ചിട്ട് നമ്മളുടെ ചാനൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നവാസ് AB വ്ളോഗ് എന്നുള്ളത്. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ചാനൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് നിങ്ങൾക്കിവിടെ ഇമേജ് വേണമെങ്കിലും അതും സെറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ പേരാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതിൻ്റെ ഇമേജ് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഈ ആപ്പ് വഴി ഞാൻ എൻ്റെ ഇമേജ് ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അപ്പോൾ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഓപ്പണായി വരുന്നുണ്ട്. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പണായി വരുന്നത് വരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൽ തന്നെ കുറേ ഓപ്ഷൻ വരുന്നതാണ്. ചാനൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ തന്നെ 3 ഓപ്ഷൻ വരുന്നതാണ്. അതിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തായുള്ള ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഏറ്റവും അതിൽ 3 ഓപ്ഷൻ നമുക്ക് വരും. അതിൽ പ്രൊഫൈൽ പിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തേത് ബാനർ ഓപ്ഷൻ. ബാനർ ഇമേജ് എന്നായിരിക്കും നമ്മളുടെ ഹോം പേജിൻ്റെ ഇതുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നവാസ് AB വ്ളോഗ് എന്ന് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് എന്നായിരിക്കും വരിക. എനിക്കിവിടെ ചേഞ്ച് എന്നാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ അപ്ലോഡ് എന്നാണ് വരുന്നത്. പക്ഷേ ഇതിനെ ഇതിലെല്ലാ ഇമേജും ആഡ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കിവിടെ അപ്ലോഡ് എന്ന് വരും, എനിക്കിവിടെ ചേഞ്ച് എന്ന് വരും. ഞാനത് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിൽ ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ നമ്മളുടെ ഗാലറി ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫോട്ടോസിൽ പോയിട്ട് ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള AB നവാസ് വ്ളോഗ് എന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ ചോദിക്കും. അതിൽ ഞാൻ വ്യൂബിൾ ഓഫ് ഓൺ TV എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകുമ്പോൾ പബ്ലിഷ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജ് അവിടെ സെറ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ഹോം പേജ് വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഐഡിയ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.